ചേന്നമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ചരിത്ര പുസ്തകമായ 1947 ഇന്ത്യ പ്രകാശനം ചെയ്തു. എം കെ രാഘവൻ എം പി പ്രകാശന കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ കെ ഇ എൻ കുഞ്ഞഹമ്മദ് മുഖ്യാതിഥിയായി. ചേന്നമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് വിഭാഗത്തിന് കീഴിലുള്ള ജെയിംസ് ക്ലബിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഗവേഷണ പ്രബന്ധ സമാഹാരമാണ് പ്രകാശനം ചെയ്തത്. 1947 ഇന്ത്യ എന്ന പേരിലുള്ള പ്രബന്ധ സമാഹാരത്തിൻ്റെ പ്രകാശനകർമ്മം എം കെ രാഘവൻ എം പി നിർവഹിച്ചു. രാഷ്ട്രശില്പികളെ അനുസ്മരിക്കുന്ന ഗവേഷണ പ്രബന്ധങ്ങൾ മികച്ച അക്കാദമിക പ്രവർത്തനമായി രേഖപ്പെടുത്തപ്പെടുമെന്നും വലിയ സാധ്യതകളാണ് ഇത് അടയാളപ്പെടുത്തുന്നതെന്നും എം പി പറഞ്ഞു. ഇതിൽ ചിലരെയൊക്കെ തിരസ്കരിക്കുന്ന വിസ്മരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു ഗ്രന്ഥത്തിൻ്റെ പ്രസക്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ചരിത്രപരമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ഗാന്ധിജിയെയും ജവഹർലാൽ നെഹ്റുവിനെയും പോലും ഇവിടെ തമസ്കരിക്കുന്ന നടപടികൾ നാം കാണുകയാണ്. ഗാന്ധിജിയെയും നെഹ്റുവിനെയും പോലും ഇവിടെ അവരുടെ സംഭാവനകൾ ചുരുക്കി കാണിക്കുന്ന, അവരുടെ സംഭാവനകൾ ലഘൂകരിക്കുന്ന ഒരു ക്രൂരമായ നടപടികൾക്ക് ഞാനും നിങ്ങളും സാക്ഷ്യം വഹിക്കുകയാണ്. ചടങ്ങിൽ മുൻ പ്രിൻസിപ്പൽ കൂട്ടിൽ മുഹമ്മദ് അലി ആദ്യ പ്രതി ഏറ്റുവാങ്ങി. സ്കൂൾ പ്രിൻസിപ്പൽ ഒ ഷെരീഫുദ്ദീൻ അധ്യക്ഷനായി. കെ എൻ കുഞ്ഞഹമ്മദ് മുഖ്യ പ്രഭാഷണം നടത്തി. ഡോക്ടർ വി എം സന്തോഷ് എഴുത്തുകാരായ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. നഗരസഭാ കൗൺസിലർമാരായ സാറാ കൂടാരം, എം മധുമാസ്റ്റർ, ഗഫൂർ മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജെയിൻസ് ക്ലബിൻ്റെ ലോഗോ പ്രകാശനം ഡോക്ടർ കൂട്ടിൽ മുഹമ്മദ് അലി നിർവഹിച്ചു. സ്കൂൾ മാനേജർ കൊടപ്പന സുബേർ, പി ടി എ പ്രസിഡന്റ് കെ പി യു അലി, പി ടി കുഞ്ഞാലി, അജ്മൽ മൊയ്യീൻ, യു പി മുഹമ്മദ് അലി, അബ്ദുൽ ജബ്ബാർ, ബെന്ന ചേന്നമംഗല്ലൂർ, അലവി അച്ചുതൊടിക തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വിദ്യാർത്ഥി പ്രതിനിധികളായ ഹന അബ്ദുസലാം, അഞ്ചൽ മുഹമ്മദ് എന്നിവരും സംസാരിച്ചു. വിഷൻ പ്രൊജക്റ്റിലേക്ക് സംഭാവന സ്വരൂപിച്ചത് പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധിയും പി ടി എ വൈസ് പ്രസിഡന്റുമായ ഉമ്മർ പുതിയോട്ടിൽ മാനേജർ സുബേർ കൊടപ്പനയ്ക്ക് കൈമാറി. ഇ അബൂബക്കർ, ഇ ഹസ്ബുല്ല, എം ടി മുനീബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.